ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരിക അതുല്യ പ്രതിഭയായ കലാഭവൻ മണിയയുടെ അഭിനയവും അദ്ദേഹത്തിന്റെ പാട്ടുകളും ഒക്കെയാണ് നമുക്ക് മലയാളിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരിക. ചാലക്കുടി ടൗണിൽ എത്തുമ്പോൾ തന്നെ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ബോർഡ് വെച്ച് ബോർഡും അദ്ദേഹത്തിന്റെ ഫോട്ടോയും എല്ലാം കൂടെ വെച്ചിരിക്കുന്ന കാണാം. മുകളിൽ കൂടി നാഷണൽ ഹൈവേയുടെ ഫ്ലൈ ഓവർ കടന്നു പോവുകയാണ്. അതിൻ്റെ അടിയിലാണ് ഈ ഓട്ടോറിക്ഷകളെല്ലാം കൂടി ഓട്ടത്തിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ഒക്കെ സംസാരിക്കുന്ന ഒരുപാട് ഓട്ടോ ഡ്രൈവേഴ്സുണ്ട് എല്ലായിടത്തും. നമ്മൾ എപ്പോൾ ചാലക്കുടിയിൽ വന്ന് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നതും മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതും അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഓട്ടോ ഡ്രൈവേഴ്സിന് തന്നെ ഭയങ്കര 100 നാവാണ്. ഇത് കലാഭവൻ മണി ജീവനോടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്മാരകമാണ്. കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മരിച്ചപ്പോൾ, കലാഭവൻ മണി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ്. ചെങ്ങാതി എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ബെൻ 100 എന്നൊക്കെ അതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ. ബെൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുൻപൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. മണിക്കൂടാരം എന്നാണ് ഈ വീടിൻ്റെ മുന്നിൽ എഴുതിയിരിക്കുന്നത്. ഈ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് കലാഭവൻ മണിയെ അടക്കം ചെയ്തിരിക്കുന്നതും ഈ വീടിൻ്റെ കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല. നമുക്ക് ഈ വീടിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഇത് അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. പുറത്ത് ഒരുപാട് ആൾക്കാർ മിക്കവാറും സമയങ്ങളിൽ ഇവിടെ വന്ന് വരാറുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു എൻഫീൽഡ് ബൈക്കും ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാരും താമസമില്ലാതെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഈ വീട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന്നു ഞാനും വന്നോട്ടി മിന്നാമിനുങ്ങേ. ഈ പാട്ട് അദ്ദേഹം രചിച്ചത് അല്ലെ സൃഷ്ടിച്ചത് അതിരപ്പള്ളിയിൽ നിന്നും മാനക്കയം റൂട്ടിൽ പോകുമ്പോൾ. ശരിക്കും രാത്രിയായി കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നിറയെ മിന്നാമിനുങ്ങുകളായിട്ട് ഒരു സൗണ്ടും ഒച്ചയും അനക്കവും ഒന്നുമില്ലാത്ത ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ മരങ്ങൾക്കിടയിൽ കൂടി ഒരുപാട് മിന്നാമിനുങ്ങളെ കണ്ടപ്പം അദ്ദേഹം പാടിയ ഒരു പാട്ടാണിത്. അദ്ദേഹത്തോടൊപ്പം അവിടെ യാത്ര ചെയ്തിരുന്ന പവിത്രൻ എന്ന വ്യക്തിയാണ് എന്നോട് ഇത് പറഞ്ഞത്. ചാലക്കുടിയെക്കുറിച്ചും കലാഭവൻ മണിയെക്കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറയുമ്പോഴും മലയാളി എപ്പോഴും ഓർക്കുന്ന, അദ്ദേഹം എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടായിരുന്നു ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഇങ്ങനെ അദ്ദേഹം പാടിയിരിക്കുന്ന നിരവധി പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ വരും. ചാലക്കുടിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ മനുഷ്യ സ്നേഹിയായ അതുല്യ പ്രതിഭയായ കലാഭവൻ മണി എന്നുള്ള അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയാതിരിക്കാൻ, അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ നമുക്ക് മലയാളികൾക്ക് പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് ചാലക്കുടി അമ്പലവും ചാലക്കുടി പള്ളി, ഇത് ചാലക്കുടി ഫെറോന പള്ളിയാണ്, AD 600 ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ചാലക്കുടി അദ്ദേഹത്തിന് ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു അഭേദ്യമായ ബന്ധമുള്ള, ജനിച്ചു വളർന്ന, മരിച്ച് അടക്കം ചെയ്ത നാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ചാലക്കുടിയെക്കുറിച്ചിട്ട് കുറേ പറയുമ്പോൾ മണിച്ചേട്ടനെക്കുറിച്ചിട്ടും പറയുന്നത്. ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി ഭാഗത്തേക്ക് തിരിയുമ്പോൾ തന്നെ തുമ്പൂർ മൊഴി, അതിരപ്പള്ളി, വാഴച്ചാല്,
പെരിങ്ങൽക്കുത്ത്, മലക്കപ്പാറ, ഇതെല്ലാം ഒരൊറ്റ റൂട്ടിലാണ്. ഷോളയാർ ഈ കിലോമീറ്ററുകളാണ് ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആനമല ജംഗ്ഷനിൽ നിന്നും നേരെ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഈ റോഡ് തുടങ്ങുന്നത്. ഈ റോഡിന് പറയുന്നത് തന്നെ ആനമല റോഡെന്നാണ്. ഇത് ചാലക്കുടിയിൽ നിന്നും ആരംഭിച്ചിട്ട് ആനമലയാണ് ഈ റോഡ് അവസാനിക്കുന്നത്. ഇത് കണ്ട, ഇവിടെ എഴുതിയിരിക്കുന്നത് ആനമല ജംഗ്ഷൻ എന്നാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. 3 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇലഞ്ഞിപ്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വാസുവേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉള്ള ഒരു കടയുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അവിടെ കയറിയിട്ട് ആ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വാസുവേട്ടൻ്റെ കടയിൽ കാണാം. താങ്ക് യു.